അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ലീഗിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഹലാലാകുന്ന നിരീശ്വരവാദവും ലീഗിനെതിരാകുമ്പോൾ ഹറാമാകുന്ന നിരീശ്വരവാദവും, ഇതാണ് താങ്കളുടെ ഈ നിലപാടിൻ്റെ പിന്നിലുള്ളത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമസ്ത നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഡോക്ടർ ബഹാഉദ്ദീൻ നദ്വി കൂറിയാണ്. ഇന്നലെ മലയാള വാർത്താ ചാനലുകളിൽ നിറഞ്ഞാടിയ ഒരു വാർത്തയുടെ തലവാചകമായിരുന്നു ഇത്. മതനിഷേധികൾക്കെതിരെ കർശന നിലപാടെടുത്ത പ്രസ്ഥാനമാണ് സമസ്തയെന്നും നിരീശ്വരവാദികൾ അല്ലെങ്കിൽ ദൈവനിഷേധികളായ ആളുകളുടെ വാക്കുകൾക്ക് സമസ്തയുടെ വേദിയിൽ തക്ബീർ ചൊല്ലി പിന്തുണ അറിയിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്, മൗഢ്യമാണ് എന്നൊക്കെയാണ് ഗൾഫ് സുപ്രഭാതം ദിനപത്രം ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി റിയാസ് പങ്കെടുത്തതിനെ സംബന്ധിച്ച് ബഹാഉദ്ദീൻ നദ്വിക്ക് പറയാനുള്ളത്. ജിഫിരി തങ്ങളടക്കമുള്ള ഇ കെ വിഭാഗം സമസ്ത നേതാക്കൾക്ക് നിർഭാഗ്യകരമായ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ള മറ്റൊരു കാര്യം. പ്രിയപ്പെട്ട ബഹാഉദ്ദീൻ ഉസ്താദ്, താങ്കളോടുള്ള എല്ലാ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾ ഇന്നലെ നടത്തിയ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാന ഭാഗത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. സമസ്തയുടെ ആശയാദർശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നിലപാടുകൾ മുഷാവറയിൽ നിന്ന് രൂപപ്പെടുന്നതാണ് എന്നും വ്യക്തിപരമായ കാഴ്ചപ്പാടുകളോ താല്പര്യങ്ങളോ വീക്ഷണങ്ങളോ സമസ്തയുടേതായി ഗണിക്കാൻ കഴിയില്ലെന്നുമാണ് അങ്ങ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയമുണ്ട് ഉസ്താദെ. ഇപ്പോൾ താങ്കൾ നടത്തിയിരിക്കുന്ന, താങ്കൾ കൂടെ ഉൾക്കൊള്ളുന്ന ഒരു പണ്ഡിത സഭയുടെ നേതൃത്വത്തിനെതിരെയുള്ള ശക്തമായ ആരോപണം, തീർത്തും അത് താങ്കളുടേത് മാത്രമാണോ, മീൻസ് വ്യക്തിപരമാണോ, അതോ ഈ പറഞ്ഞ മുഷാവറയുമായി കൂടിയാലോചിച്ചിട്ടുള്ളതാണോ? ഒന്നും അങ്ങോട്ട് വ്യക്തമാകുന്നില്ലല്ലോ ഉസ്താദെ. താങ്കൾ ഈ പറഞ്ഞ 40 അംഗ പണ്ഡിത സഭയുടെ തലപ്പത്തിരിക്കുന്ന ഇ കെ വിഭാഗം സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാന്യനായ ജിഫിരി മുത്തുക്കോയ തങ്ങൾ, അതിൻ്റെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ, ട്രഷററായ ഉമർ മുസ്ലിയാർ കൊയ്യാട് തുടങ്ങിയ ആളുകളടങ്ങുന്ന മുഷാവറ മെമ്പർമാരടങ്ങുന്ന ഇ കെ സമസ്ത നേതൃത്വം നേരിട്ട് നടത്തിയ ഒരു പ്രോഗ്രാമിനെക്കുറിച്ച് താങ്കൾ ആദ്യം നടത്തിയ അഭിപ്രായ പ്രകടനവും ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞ കാര്യം കൂടെ ഒന്ന് ഇരുന്ന് കേട്ടു നോക്കാൻ പറ്റൂ ഉസ്താദെ. ഇതിൽ ഏതാണ് വ്യക്തിപരമാകുന്നത്, ഏതാണ് സമസ്തയുടെ തീരുമാനമാകുന്നത് എന്ന് ചിലപ്പോൾ ചിന്തിച്ചാൽ ബോധ്യപ്പെട്ടേക്കാം. ഇനി പെട്ടാലും പെട്ടില്ലെങ്കിലും താങ്കൾ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായതെന്ന് താങ്കൾക്ക് തോന്നിയ ചില ആരോപണങ്ങളുണ്ടല്ലോ, അതെടുത്ത് ഒന്ന് പരിശോധിച്ച് നോക്കിയാലും പൂർണ്ണമായും താങ്കൾക്ക് തന്നെ എതിരാകുന്ന പല കാര്യങ്ങളും അതിലുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, സുപ്രഭാതം പത്രത്തിൻ്റെ തലപ്പത്ത്, അതിൻ്റെ ഔദ്യോഗിക സ്ഥാനത്ത്, എഡിറ്റർ ആൻഡ് പബ്ലിഷർ സ്ഥാനത്തിരിക്കുന്ന ആളാണ് താങ്കൾ എന്ന് പറയപ്പെടുന്നു. ഇതുവരെയും ആ സ്ഥാനം ഔദ്യോഗികമായി ഒഴിഞ്ഞതായും അറിവില്ല. ആ സ്ഥിതിക്ക് മറ്റുള്ളവർക്കുള്ളതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തം ഇപ്പോൾ ഇതേ പത്രവുമായി ബന്ധപ്പെട്ട് വന്ന വിവാദത്തിൽ താങ്കൾക്കുമുണ്ട് എന്ന് പറയുന്നതായിരിക്കില്ലേ ശരി? താങ്കളോട് ഇന്നലെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്ന ചാനലുകാരൻ, റിപ്പോർട്ടർ ചാനലുകാരൻ താങ്കളോട് ഇതേ ചോദ്യം ഒന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കും താങ്കളുടെ പ്രതികരണം എന്നറിയാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അയാൾ അത് ചോദിച്ചില്ല. മറ്റൊരു കാര്യം, ഇതേ സുപ്രഭാതം പത്രത്തിൻ്റെ 2014 ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിലെ വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്ത് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. താങ്കളുടെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൻ്റെ ശേഷം, അതായത് വർഷങ്ങൾക്ക് ശേഷം, ആ വീഡിയോ കുത്തിപ്പൊങ്ങി സോഷ്യൽ മീഡിയയിലൂടെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ കോടിയേരി ബാലകൃഷ്ണൻ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്ന് അദ്ദേഹം മന്ത്രിയോ അല്ലെങ്കിൽ ഭരണകക്ഷിയിൽപ്പെട്ട ആളുപോലുമല്ലായിരുന്നു എന്ന വസ്തുത ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഈ സമസ്തക്കാർ എന്നെ ആദ്യമായാണ് ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നത് എന്നും ഞങ്ങളുടെ ആളുകളോട് അന്വേഷിച്ചപ്പോൾ ആരെയും വിളിക്കാറില്ല എന്നും അറിയാൻ കഴിഞ്ഞു എന്ന് പറയുന്ന കോടിയേരി നിങ്ങൾക്കുണ്ടായ ഈ മാറ്റത്തെ അഭിനന്ദിക്കുന്നു എന്നുപോലും പറയുന്നുണ്ട്. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്നവരുടെ കൂട്ടത്തിൽ സുപ്രഭാതത്തിൻ്റെ ചീഫ് എഡിറ്റർ എന്ന നിലയ്ക്ക് താങ്കളും ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും മരണപ്പെട്ടു പോയ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, അതുപോലെ കോട്ടുമല ബാപ്പു മുസ്ലിയാർ, മഹാനായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സമദാനി തുടങ്ങിയ ലീഗ് നേതാക്കളും ഇ കെ സമസ്ത നേതാക്കളുമായ ആളുകളെ മുഴുവൻ സാക്ഷിയാക്കിയാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്. അന്ന് അത് കേട്ട് ആ സദസ്സ് മൊത്തം ഊറിച്ചിരിക്കുന്നതും ആ വീഡിയോയിൽ വ്യക്തമാണ്. സുപ്രഭാതം ഗൾഫ് എഡിഷൻ്റെ ഉദ്ഘാടന വേദിയിൽ റിയാസ് നടത്തിയ പരാമർശത്തോട് ഏകദേശം ഈക്വലാകുന്ന ഒരു പരാമർശം തന്നെയാണ് ഇവിടെ കോടിയേരിയും നടത്തിയിട്ടുള്ളത്. അന്നോ അതിന് ശേഷമോ താങ്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ മതനിരാസത്തിൻ്റെ ആളുകളോ മതവിരോധികളോ ആയ കമ്മ്യൂണിസ്റ്റുകാരെ
സമസ്തയുടെ സുപ്രഭാതം പത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുപ്പിച്ചത് ശരിയായില്ല എന്ന ഒരു അരവരി സ്റ്റേറ്റ്മെൻ്റ് പോലും താങ്കളുടേതായി എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം സുപ്രഭാതം പത്രവുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമൊക്കെയായി ഇകെ വിഭാഗം സമസ്തയുടെ പല വേദികളിലും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കടുത്ത കമ്മ്യൂണിസ്റ്റുകാർ പങ്കെടുത്തിട്ടുണ്ട്. എന്തിനേറെ പറയണം, താങ്കളുടെ തന്നെ ഒരു പുസ്തക പ്രകാശന ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോ കൂടെ ഇന്നലെ കുത്തിപ്പൊങ്ങിയിരുന്നു. അതിലും താങ്കൾ ഈ പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ സാന്നിധ്യമുണ്ട്. എല്ലാ വിഭാഗം മതസംഘടനകളും മറ്റു കമ്മ്യൂണിറ്റികളുമൊക്കെ മന്ത്രിമാരെയും MLA മാരെയും ഒക്കെ രാഷ്ട്രീയം മറന്ന് പൊതുചടങ്ങുകളിൽ പങ്കെടുപ്പിക്കാറുണ്ട്. ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും അവിടെയും രാഷ്ട്രീയം നോക്കാതെ പലപ്പോഴും പല നേതാക്കളും പല സദസ്സുകളിലും പങ്കെടുക്കാറുണ്ട്, പങ്കെടുപ്പിക്കാറും ഉണ്ട്. ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണ നടക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഒരു പ്രൊഫസറായും ഡോക്ടറായും ഒക്കെ അറിയപ്പെടുന്ന താങ്കൾക്ക് തന്നെ പറഞ്ഞു തരേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കേരളത്തിലെ ഒരു മന്ത്രി എന്ന നിലയിൽ സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടന പരിപാടിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് സംബന്ധിച്ചതിനെക്കുറിച്ച് താങ്കൾ നടത്തിയ പരാമർശത്തിന് മറ്റെന്തൊക്കെയോ ചില താല്പര്യങ്ങളാണുള്ളത് എന്നത് വ്യക്തമാണ്, കൃത്യമാണ്. സമസ്തയുടെ ആശയാദർശങ്ങളെക്കാളേറെ അല്ലെങ്കിൽ അതിൻ്റെ നിലപാടുകളെക്കാളേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നു എന്ന ഒരു ആരോപണം താങ്കളെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ചും പുതിയ സാഹചര്യത്തിൽ. പണ്ടും ഇപ്പോഴും ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരെ അല്ലെങ്കിൽ നിരീശ്വരവാദികളായ ആളുകളെ പലപ്പോഴും താങ്ങി നടക്കുന്ന അല്ലെങ്കിൽ താങ്ങി നടക്കേണ്ടി വരുന്ന മുസ്ലിം ലീഗിനോട് താങ്കൾക്ക് ഇതുവരെയായി പരിഭവമൊന്നും ഉണ്ടായതായി കണ്ടിട്ടില്ല. ലീഗും കമ്മ്യൂണിസ്റ്റും സഖ്യകക്ഷികളായ ഒരു കാലമൊക്കെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ആർക്കാണ് അറിയാത്തത്? കേരളത്തിലെ ഏറ്റവും വലിയ കടുത്ത കമ്മ്യൂണിസ്റ്റുകളായി അറിയപ്പെടുന്ന പാർട്ടി ഇപ്പോഴും ഏത് മുന്നണിയിലാണുള്ളത്, ആ മുന്നണിയിൽ മറ്റാരൊക്കെയാണുള്ളത് എന്നും താങ്കൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടാകും എന്ന് തോന്നുന്നില്ല. അതോടൊപ്പം പരസ്യമായി ശരീരത്ത് വിരുദ്ധ പരാമർശം നടത്തിയ KK രമയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന ലീഗുകാരെയും താങ്കൾ തിരുത്തിയത് കണ്ടില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ ആരോ പറയുന്നത് കണ്ടു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ലീഗിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഹലാലാകുന്ന നിരീശ്വരവാദവും ലീഗിനെതിരാകുമ്പോൾ ഹറാമാകുന്ന നിരീശ്വരവാദവും, ഇതാണ് താങ്കളുടെ ഈ നിലപാടിൻ്റെ പിന്നിലുള്ളത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ ഉസ്താദെ. KN ഖാദറിനെ പോലെയുള്ള മുസ്ലിം ലീഗിലെ ചില ഉന്നത പദവിയിലിരിക്കുന്ന ആളുകൾ പലപ്പോഴായി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളുണ്ട്, അതിൽ മതവിരുദ്ധമായ പരാമർശങ്ങൾ പോലുമുണ്ട്. അത്തരം കാര്യങ്ങളോട് ഒരു തരത്തിലും താങ്കൾ പ്രതികരിച്ചതും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതേസമയം KK രമയെ പോലെ പ്രത്യക്ഷത്തിൽ ഇസ്ലാമിക ശരീഅത്തിനെതിരെ ഇപ്പറഞ്ഞ റിയാസ് ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകരോ ആയ ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള പരസ്യ പ്രസ്താവന ഇറക്കിയതായി കണ്ടിട്ടില്ല. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പറഞ്ഞ റിയാസോ അല്ലെങ്കിൽ മറ്റു കമ്മ്യൂണിസ്റ്റ് നേതാക്കളോ അനുഭാവികളോ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കില്ല എന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല. അപ്പോൾ നിലവിൽ ഇവരുടെ നിരീശ്വരവാദമോ മതനിരാസമോ ദൈവനിഷേധമോ ഒന്നുമല്ല താങ്കളുടെ വിഷയം എന്നല്ലേ മനസ്സിലാക്കാൻ കഴിയുക? നിർത്തുകയാണ്. ഏതായാലും താങ്കൾ എഡിറ്ററായി നിൽക്കുന്ന സ്വന്തം പത്രത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പരസ്യം നൽകിയതിനെയും അതേ പത്രത്തിൻ്റെ എഡിഷൻ്റെ ഉദ്ഘാടനത്തിന് കമ്മ്യൂണിസ്റ്റുകാരനെ പങ്കെടുപ്പിച്ചതിനെയും വാർത്താസമ്മേളനം നടത്തി എതിർക്കുകയും ചെയ്യേണ്ടി വന്ന താങ്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ സഹതാപമുണ്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.